നമസ്കാരം, ഞാൻ പോൾ കുര്യാക്കോസ്. പദവിയിൽ നിന്ന് അല്പം വിഭിന്നമായിട്ട് സാധാരണ നമ്മൾ എഞ്ചിനീയറിംഗ് ബ്ലോഗാണ് ചെയ്യാറ്. ഇപ്രാവശ്യം നമ്മളൊരു ട്രാവൽ ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാനും എൻ്റെ കുടുംബവും ഞങ്ങൾ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കാനഡയിലെ വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലത്ത് താമസിച്ച് അതിൻ്റെ എക്സ്പീരിയൻസ്, ഞാൻ കണ്ട കുറേ നല്ല കാഴ്ചകളും ആ യാത്ര അനുഭവങ്ങളും എല്ലാം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനായിട്ടാണ് ഉദ്ദേശിക്കുന്നത്. ഒരു 10 എപ്പിസോഡിൽ താഴെ നമുക്ക് ഈ സെയിം വാൻകൂവർ എന്ന് പറയുന്ന സ്ഥലത്ത് കവർ ചെയ്തുകൊണ്ടുള്ള പല എപ്പിസോഡ് നമുക്ക് കാണാനായിട്ട് സാധിക്കും. കൂടുതൽ സമയം ഉണ്ടായിരുന്നുകൊണ്ട്, അതായത് 2 മാസത്തോളം സമയം ഉണ്ടായിരുന്നുകൊണ്ട് അവിടെയുള്ള ഒട്ട് പ്രധാനപ്പെട്ട സ്ഥലങ്ങളും നമുക്ക് കാണാനും അത് എക്സ്പീരിയൻസ് ചെയ്യാനും സാധിച്ചു. ഈ വാൻകൂവറിലുള്ള കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ്, ആ സ്ഥലമാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളിപ്പോൾ ഈ നിൽക്കുന്ന സ്ഥലത്തിൻ്റെ പേരാണ് കാനഡ പ്ലേസ്. കാനഡ പ്ലേസിൽ നിന്നാണ് കാപ്പിലാനോ ബ്രിഡ്ജിലേക്കുള്ള യാത്ര തുടങ്ങുന്നത്. ഇവിടെ നിന്ന് ഒരു ലക്ഷറി ബസ്സിൽ ഏകദേശം 15 മുതൽ 20 മിനിറ്റ് വരെയുള്ള സമയമുണ്ടെങ്കിൽ നമുക്ക് കാപ്പിലാനോ ബ്രിഡ്ജിൽ എത്തിപ്പെടാം. ഈ കാനഡ പ്ലേസ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ പ്രത്യേകത, ഇത് വാൻകൂവറിലെ ഒരു പോർട്ടാണ്. ഇവിടെ നിന്നാണ് അലാസ്ക പോലെയുള്ള സ്ഥലത്തേക്കുള്ള ക്രൂസ് ഷിപ്പുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നിന്ന് കാപ്പിലാനോ ബ്രിഡ്ജിൻ്റെ അതോറിറ്റീസ് തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്ന ഫ്രീ ട്രാൻസ്പോർട്ടേഷൻ വഴി നമുക്ക് കാപ്പിലാനോ ബ്രിഡ്ജിലേക്ക് പോവാം. നമ്മളിപ്പോൾ കാണുന്ന ഈ വൈറ്റ് ബസ്സിലാണ് നമ്മുടെ കാപ്പിലാനോ ബ്രിഡ്ജിലേക്കുള്ള യാത്ര. ലക്ഷറി ബസ് അങ്ങനെ ഡൗൺ ടൗണിലെ പ്രധാനപ്പെട്ട പല സ്ട്രീറ്റുകളും ക്രോസ് ചെയ്ത് സ്റ്റാൻലി പാർക്കും ക്രോസ് ചെയ്ത് ലയൺസ് ഗേറ്റ് ബ്രിഡ്ജിലേക്ക് കയറുകയാണ്. നമ്മളിപ്പോൾ യാത്ര ചെയ്യുന്ന ലയൺസ് ഗേറ്റ് ബ്രിഡ്ജ് 1938 പണിതതാണ്. അത് അന്ന് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ സ്വന്തം ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിച്ചതാണ്. ആ കമ്പനിയുടെ പേര് ദ ഗിന്നസ്. ഒരു ബ്രൂവിംഗ് കമ്പനിയാണ്. അവരവരുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് നിർമ്മിക്കുകയും 1955 അത് ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസിന് കൈമാറുകയായിരുന്നു ചെയ്തത്. ഈ കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് കാണാനായിട്ട് നമ്മൾ കയറുന്നതിന് മുമ്പ് ഇതിൻ്റെ ഒരു കുറച്ച് ഹിസ്റ്ററി മനസ്സിലാക്കും. അതാണ് ഇതിനകത്ത് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം. സാധാരണ നമ്മളൊരു ബ്രിഡ്ജ് എന്ന് പറയുമ്പോൾ അതൊരു ഗവൺമെൻറ് ഓൺഡ് പ്രോപ്പർട്ടി ആയിട്ടാണ് നമ്മളുടെ മനസ്സിലേക്ക് വരുന്നത്. എന്നാൽ ഈ കാപ്പിലാനോ സസ്പെൻഷൻ ബ്രിഡ്ജ് തികച്ചും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഒരു നാൻസി സ്റ്റെബാർഡ് എന്ന് പറയുന്ന ഒരു ലേഡി ഓൺ ചെയ്യുന്നതാണ് ഈ പ്രോപ്പർട്ടി. ഇനി നമുക്കിതിൻ്റെ ഒരു ഹിസ്റ്ററിയിലേക്ക് കടക്കാം. 1800 അവസാന കാലങ്ങളിൽ ജീവിച്ചിരുന്ന ഒരു സ്കോട്ടിഷ് സിവിൽ എഞ്ചിനീയർ, അദ്ദേഹത്തിൻ്റെ പേര് ജോർജ് ഗ്രാൻഡ് മക്കേ, അദ്ദേഹം ഈ കാനഡയിലെ വാൻകൂവറിൽ വരികയും ഒരു 6000 ഏക്കർ സ്ഥലം വാങ്ങുകയും ചെയ്തു. ഈ 6000 ഏക്കർ സ്ഥലം എന്ന് പറയുന്നത് കാപ്പിലാനോ റിവറിൻ്റെ 2 വശങ്ങളിലായിട്ടാണ്. അപ്പോൾ അദ്ദേഹത്തിന് തൻ്റെ പ്രോപ്പർട്ടി ഇന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നതിന്, ഒരു വശത്തു നിന്ന് മറ്റേ വശത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ഈ റിവർ ഒരു തടസ്സമായിട്ടുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ ഈ റിവറിന് കുറുകെ ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് അന്നത്തെ കാലത്ത് ചണം എന്ന മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കി. അത് 1890 അതിനുശേഷം ഇദ്ദേഹം
ഈ ബ്രിഡ്ജിലേക്ക് പല വിസിറ്റേഴ്സിനെ ക്ഷണിക്കുകയും അവർ വന്ന് കാണുകയും ചെയ്തു. വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ട് തന്നെ ഇത് വന്ന് കണ്ട ആൾക്കാർക്ക് വളരെ ഇഷ്ടപ്പെടുകയും കൂടുതൽ കൂടുതൽ വിസിറ്റേഴ്സ് വരാനും തുടങ്ങി. അതോടുകൂടി ജോർജ് ഗ്രാൻഡ് മക്കേ ഇതിന് കൂടുതൽ റിനോവേഷൻ ചെയ്യുകയും വിൽക്കുകയും ചെയ്തു. അപ്പോൾ ഇത് ലാസ്റ്റ് 1983 നാൻസി സ്റ്റെബാർട്ട് എന്ന് പറയുന്ന ഒരു ലേഡി ഈ പ്രോപ്പർട്ടി വാങ്ങി. അതായത് 6,000 ഏക്കർ തോട്ടവും അതിൻ്റെ നടുക്കോടെ ഒരു റിവറും, ആ റിവറിൻ്റെ പേരാണ് ക്യാപിലാനോ. അവർ ഈ ബ്രിഡ്ജ് വയറോപ്പിട്ട് റീഇൻഫോഴ്സ് ചെയ്ത് ഒരു നല്ല ലോഡ് കപ്പാസിറ്റിയുള്ള ഒരു ബ്രിഡ്ജാക്കി മാറ്റി. അപ്പോൾ അന്ന് ഇത് ചെയ്യുമ്പോൾ അവർ വളരെ ചുരുക്കം വിസിറ്റേഴ്സിനെ മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഇത് ചെയ്തതെന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏകദേശം 120,000 ആൾക്കാർ ആവറേജ് ഒരു മാസം ഈ സ്ഥലത്ത് വരികയും കാണുകയും എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ കാഴ്ചയ്ക്ക് വളരെ ഭംഗിയുള്ളതും ഇതുപോലൊരു ഹിസ്റ്ററി റിലേറ്റഡും ആയതുകൊണ്ട് ആൾക്കാർക്ക് ഇത് കാണാൻ വളരെയേറെ താല്പര്യമാണ്. അപ്പം ഇനി നമുക്ക് അതിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം. ഇത്രയും സമയം കണ്ടത് സസ്പെൻഷൻ ബ്രിഡ്ജിൻ്റെ ഒരു വശത്ത് നിന്നുള്ള കാഴ്ചകളാണ്. ഇനി നമ്മൾ ബ്രിഡ്ജ് ക്രോസ് ചെയ്ത് മറുവശത്ത് ചെന്നാൽ അവിടെയും വളരെ വിസ്മയകരമായ കാഴ്ചകളാണ്. അതായത് വലിയ തിക് ഫോറസ്റ്റ് പോലെ പൈൻ മരങ്ങൾ, അതും 250-300 വർഷം പ്രായമുള്ള പൈൻ മരങ്ങളാണ് നമുക്ക് അവിടെ അടുത്തടുത്ത് നിൽക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഈ പൈൻ മരങ്ങളെ അവർ വളരെ ഭംഗിയായിട്ട് സംരക്ഷിച്ചിരിക്കുകയാണ്. ഈ പൈൻ മരങ്ങളുടെ ഇടയിലൂടെ നല്ലൊരു ബോർഡ് വാക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല തടിക്കഷ്ണം ഉപയോഗിച്ച് ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്ലാറ്റ്ഫോമിലൂടെയാണ് നമ്മൾ വിസിറ്റേഴ്സ് നടന്നു പോകുന്നത്. ആ പോകുന്ന വഴിയും നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതായത് എവിടെയാണോ ഈ പ്ലാറ്റ്ഫോമിൽ അല്ലെങ്കിൽ ഈ ബോർഡ് വാക്കിൽ മരങ്ങൾ വരുന്നത്, ആ കൃത്യസ്ഥലത്ത് ആ മരത്തിൻ്റെ സൈസിൽ ഈ ബോർഡ് വാക്കിൽ അത്രയും ഗ്യാപ്പ് കട്ട് ചെയ്ത് മരത്തിനെ വളരാനായിട്ട് അനുവദിക്കുകയാണ്. അത് കാണുമ്പോഴാണ് വാസ്തവത്തിൽ നമുക്ക് നമ്മുടെ നാട്ടിലെയും വിദേശത്തും എന്തുമാത്രം വ്യത്യാസമാണ് ഈ പ്രകൃതിയെ സ്നേഹിക്കുന്ന കാര്യത്തിൽ മനുഷ്യർക്കുള്ളതെന്ന് മനസ്സിലാകുന്നത് ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണുമ്പോഴാണ്. കാഴ്ചകളെല്ലാം കണ്ട് വീണ്ടും
മുമ്പോട്ട് ചെല്ലുമ്പോഴാണ് വീണ്ടും അതിലും വലിയ ഒരു കാഴ്ച കാണാനായിട്ട് സാധിക്കുന്നത്. ഏതാണ്ട് 250 വർഷം പഴക്കമുള്ള വലിയ പൈൻ മരങ്ങൾ, അത് തമ്മിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെയുള്ള ഒരു സസ്പെൻഷൻ ബ്രിഡ്ജ് പോലെയുള്ള സാധനം വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നതാണ്. 30 മീറ്ററോളം പൊക്കത്തിലാണ് ഈ മരങ്ങൾ തമ്മിൽ ഒരു ബ്രിഡ്ജ് വെച്ച് കണക്ട് ചെയ്തിരിക്കുന്നത്. ആ കണക്ട് ചെയ്തിരിക്കുന്നതിൻ്റെ ഡീറ്റെയിൽ ഞാൻ പിന്നെ പറയാം. പക്ഷേ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ഉയരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ഒരു ബ്രിഡ്ജിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഒരു ബേർഡ്സ് ഐ വ്യൂ ആണ് കിട്ടുന്നത്. ആ കാട് കണ്ട് ആസ്വദിക്കാനായിട്ട് നമുക്ക് പൂർണ്ണമായിട്ടും സാധിക്കും. നമുക്ക് ഒരു പ്രധാന കാഴ്ചയും കൂടി കണ്ടു കഴിഞ്ഞാൽ കാപ്പിലാനോ ബ്രിഡ്ജിലെ കാഴ്ചകൾ ഏകദേശം പൂർണ്ണമാവുകയാണ്. ഇനി നമുക്ക് കാണാനുള്ളത് ക്ലിഫ് വാക്ക് ആണ്. കാപ്പിലാനോ റിവറിന്റെ സൈഡ് വളരെ കീഴ്ക്കാന്തൂക്കായിട്ടാണ് കിടക്കുന്നത്. അതിന് ഏകദേശം 70 മീറ്ററോളം താഴ്ചയുണ്ട്. അപ്പോൾ ആ ഇതിൻ്റെ കീഴ്ക്കാന്തൂക്കായിട്ട് കിടക്കുന്ന ഭാഗം സൈഡ് അധികവും പാറയാണ്. ആ പാറയിലേക്ക് ബോൾട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു വാക്ക്വേയാണ് ഈ ക്ലിഫ് വാക്ക് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് കുറച്ച് ക്ലിപ്പിംഗ്സ് കാണാം. ഈ കാഴ്ചകളെല്ലാം കണ്ട് അവിടുന്ന് തന്നെ ലഞ്ചും കഴിച്ച് ഞങ്ങൾ കാനഡ പ്ലേസിലേക്ക് മടങ്ങുന്നതോടെ ഈ വ്ളോഗ് ഇവിടെ തീരുകയാണ്. താങ്ക് യു.